ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സാധിക്കുമല്ലോ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിത് സംസാരിക്കാൻ പോകുന്നത് കേരളത്തിലെ ടൂറിസ്റ്റ് ബസ്സുകളുടെ ഇടയിലേക്ക് കടന്നു വന്ന പുതിയ ഒരു നിയമത്തിനെ കുറിച്ചാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഫുള്ളും കാണുമെന്ന് വിചാരിക്കുന്നു. സ്കിപ്പ് ചെയ്ത് ഫുള്ളും കാണുക, പിന്നെ മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. എല്ലാവർക്കും വീട്ടിലേക്ക് സ്വാഗതം. ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആർ ശ്രീലേഖ അധ്യക്ഷതയായ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അഥവാ STA തീരുമാനമായിരുന്നു കേരളത്തിലെ എല്ലാ കോൺട്രാക്ട് കാരേജ് ബസ്സുകൾക്കും ഏകീകൃതമായി ഒരു നിറം നിലവിൽ വരുത്തുക എന്നുള്ളത്. അതിനായി ഏകീകൃത നിറം എന്ന നിലയിൽ STA മുന്നോട്ട് വെച്ച നിറം എന്ന് പറഞ്ഞാൽ വെള്ള പശ്ചാത്തലത്തിൽ ചാരനിറത്തിലുള്ള വരയായിരുന്നു STA മുന്നോട്ട് വെച്ചത്. അതിനോടൊപ്പം തന്നെ ഒരു പ്രധാന തീരുമാനവും STA എടുത്തിരുന്നു. അതെന്താണെന്ന് പറയുകയാണെങ്കിൽ, എല്ലാ ടൂറിസ്റ്റ് ബസ്സുകളിലും ഓപ്പറേറ്ററുടെയും ബസ്സിൻ്റെയും പേര് വെക്കുന്നത് മാറ്റിക്കൊണ്ട് എല്ലാ ടൂറിസ്റ്റ് ബസ്സുകളും പൊതുവായി ടൂറിസ്റ്റ് എന്ന നാമത്തിൽ അറിയപ്പെടണം, അല്ലെങ്കിൽ ടൂറിസ്റ്റ് എന്ന പേര് വെക്കണമെന്നതായിരുന്നു പുതിയ നിയമം. കേരളത്തിൽ ടൂറിസ്റ്റ് ബസ്സുകളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന തന്നെയാണ് കേരളത്തിൽ ടൂറിസ്റ്റ് ബസ്സുകൾ അഥവാ കോൺട്രാക്ട് കാരേജ് ബസ്സുകൾക്ക് ഏകീകൃത കളർ കോഡ് വേണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സർക്കാരിന് ഒരു നിവേദനം കൈമാറുന്നത്. അതിനോടൊപ്പം തന്നെ KTBC എന്ന ടൂറിസ്റ്റ് ബസ്സിൻ്റെ ഇടയിൽ തന്നെയുള്ള സംഘടന ഇതിനെതിരായി നിലകൊള്ളുന്നതുമുണ്ട്. എന്നാൽ പുതിയ വിവരമനുസരിച്ച് ഒരു വിഭാഗം ടൂറിസ്റ്റ് ബസ് ഓണേഴ്സിൻ്റെ പരാതിയെ തുടർന്ന് ആദ്യം വരുത്തിയ കളർ കോഡിൽ നിന്നും ഒരു നേരിയ വ്യത്യാസം വരുത്തിയിരിക്കുകയാണ് STA. STA ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്ന കളർ കോഡിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, വെള്ള നിറത്തിൽ ചാരക്കളറിനു പകരം വയലറ്റ് കളറും ഗോൾഡ് കളറും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കളർ കോഡാണ് STA ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്ന പുതിയ കളർ കോഡിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, വെള്ള പശ്ചാത്തലത്തിൽ 10 സെൻറ്റിമീറ്റർ വീതിയിൽ വയലറ്റ് കളറും അതിന് മുകളിലൂടെ 3 സെൻറ്റിമീറ്റർ വീതിയിൽ ഗോൾഡ് കളറുമാണ് ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗോൾഡ് കളറിനും വയലറ്റ് കളറിനും ഇടയിൽ 1 സെൻറ്റിമീറ്റർ അകലം പാലിക്കണം എന്ന ശുപാർശയും ഇതിലുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ ടൂറിസ്റ്റ് ബസ്സുകളും ടൂറിസ്റ്റ് എന്ന പേര് സ്വീകരിക്കണം എന്ന വ്യവസ്ഥയും മാറ്റിയിരിക്കുകയാണ്. പുതിയ നിയമമനുസരിച്ച് 12 ഇഞ്ച് വീതിയിൽ ഫ്രണ്ടിൽ സാധാരണ അക്ഷരങ്ങളിൽ വെള്ള നിറത്തിൽ പേരെഴുതാവുന്നതാണ്. കോൺട്രാക്ട് കാരേജിൽ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന എല്ലാ വണ്ടികൾക്കും 13 സീറ്റിൽ കൂടുതലുള്ള എല്ലാ വണ്ടികൾക്കും ഈ നിയമം ബാധകമാണ്. നിലവിൽ മറ്റു നിറങ്ങൾ അടിച്ചിരിക്കുന്ന ടൂറിസ്റ്റ് ബസ്സുകൾ ഫിറ്റ്നസ്സിന് ഹാജരാക്കുമ്പോൾ വെള്ള നിറം സ്വീകരിക്കണമെന്നാണ് നിഷ്കർഷിച്ചിരിക്കുന്നത്. ഞാൻ പലരോടായി ചോദിച്ച ചോദ്യം, ഒരുപക്ഷേ നിങ്ങൾ എന്നോട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം, ഈ നിയമത്തിൽ വല്ല മാറ്റവും വരുമോ? അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ ഉത്തരവ് അന്തിമമായിരിക്കും. മാത്രവുമല്ല, ടൂറിസ്റ്റ് ബസ് വിഭാഗത്തിൽ തന്നെ ഒരു സംഘടന ഇതിനെ അനുകൂലിച്ചു കൊണ്ടും നിലകൊള്ളുന്നത് കൊണ്ട് ഇത് നടപ്പാകാതിരിക്കാൻ വലിയ ചാൻസൊന്നുമില്ല. ഇപ്പോൾ KTBC എന്ന സംഘടന ഇതിനെതിരായി സർക്കാരിന് ഒരു നിവേദനവും നൽകിയിട്ടുണ്ട്. അത് അംഗീകരിക്കുവാൻ വേണ്ടി ഞാൻ വളരെയേറെ ആഗ്രഹിക്കുന്നുമുണ്ട്. കാരണം ലക്ഷക്കണക്കിന് വരുന്ന ടൂറിസ്റ്റ് ബസ് ഭ്രാന്തന്മാരുടെയും അതോടൊപ്പം തന്നെ നിരവധിയാകുന്ന ബസ് ഓണേഴ്സിൻ്റെയും ആയുഷ്കാല സ്വപ്നങ്ങളും സമ്പാദ്യവും കഠിനാധ്വാനവുമെല്ലാമാണ് ഈ ബസ് ഫീൽഡ് എന്ന് പറയുന്നത്. നിരവധിയായ ടൂറിസ്റ്റ് ബസ് ഓണേഴ്സിൻ്റെ അഭിപ്രായമനുസരിച്ച് പൊതുവേ നഷ്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ വ്യവസായം. അതോടൊപ്പം തന്നെ 1 കമ്മ്യൂണിറ്റി 1 ടാക്സ് എന്ന നിയമം പ്രാബല്യത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട്, കർണാടക ഇവിടങ്ങളിലെ ടൂറിസ്റ്റ് ബസ്സുകൾ ആകർഷകമായ നിറങ്ങളിലും വർണ്ണങ്ങളിലും കേരളത്തിലെ ടൂറിസ്റ്റ് ബസ്സുകൾക്ക് വെല്ലുവിളി ഉയർത്തിയേക്കാമെന്ന സാധ്യതയും വളരെ കൂടുതൽ തന്നെയാണ്. ഈ വീഡിയോയിൽ എൻ്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തരത്തിലുള്ള തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഗൈസ്, ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഗൈസ് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ, പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ഇടുക, പിന്നെ എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക.
പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മുകളിൽ കാണുന്ന ബെല്ലൈക്കൺ കൊണ്ട് പ്രസ് ചെയ്തുതരാം. അപ്പോൾ വീണ്ടും കാണുന്നതരാം. ബൈ ഗൈസ്, ഇറ്റ്സ് മീ സാദിഖ് സൈനിങ് ഓഫ്.